നാം എല്ലാവരും ദൈവരാജ്യം സ്വപ്നം കണ്ട് യാത്ര ചെയ്യുന്നവരാണ്. ഈ ലോകത്തിനപ്പുറം ദൈവത്തോടൊപ്പമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത ഒരു സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര. ഈ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ നാം സ്വീകരിക്കേണ്ട കുറേയധികം മെഷേഴ്സ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:5 യേശു നിക്കദേമോസിനോട് പറയുന്നത്, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. ജലത്താലും ആത്മാവിനാലുമുള്ള ജനനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവപുത്ര ബന്ധത്തിൻ്റെ ഒരു തുടക്കമാണ്. മാമോദീസായിലൂടെയാണ് നാം എല്ലാവരും ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരായി സ്ഥാനം സ്വീകരിച്ചത്. പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ നിസ്സാരരായ നമ്മെ ദൈവപുത്രരാക്കി മാറ്റാൻ ഈ പരിശുദ്ധാത്മാവിലൂടെ സാധിച്ചെങ്കിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ നാമും ബാധ്യസ്ഥരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മെ ദൈവപുത്രരാക്കിയെങ്കിലും ഈ ലോക ജീവിതത്തിലുടനീളം ദൈവപുത്ര ബന്ധത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവികമായ ഈ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ വേണം. ഈ ആത്മാവിനായുള്ള ദാഹമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായി യാത്ര ചെയ്യാം. യു ആർ ലിസണിംഗ് ടു ഹെവൻലി വോയിസ് ഫ്രം കാരിസ് യൂത്ത്.